ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് ആവശ്യമായ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഈ ഒരു പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അഞ്ചല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ വലിയ ജീരകം, ഇവയെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കിയതാണ്. ആ പേസ്റ്റ് ഒരു ടീസ്പൂൺ, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ചട്ടി വെച്ച് ചൂടാക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറാതെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു കാരണവശാലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ അത് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് അവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ നമ്മൾ ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.